തൃശ്ശൂർക്കാർക്ക് മാത്രമല്ല സുരേഷ് ഗോപി ആലപ്പുഴക്കാർക്ക് രക്ഷകനെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അതായത് ഈ ബേപ്പൂർ ജലമേള നടത്താനായി സർക്കാർ വലിയ തുകയൊക്കെ ചെലവാക്കി പക്ഷേ ആലപ്പുഴക്കാരുടെ ജീവനായ നെഹ്റു ട്രോഫി വള്ളംകളി ഒരുപാട് നാളത്തെ അവരുടെ പരിശ്രമമൊക്കെ ഒറ്റ ദിവസം കൊണ്ട് വേണ്ട എന്ന് തന്നെ സർക്കാർ അങ്ങ് തീരുമാനിച്ചു പക്ഷേ സുരേഷ് ഗോപി അതിൽ ഇടപെടലുകൾ നടത്തി ഇപ്പോൾ അതിൻ്റെ തീയതിയൊക്കെ തീരുമാനിക്കായി സുരേഷ് ഗോപി കളക്ടറെ നേരിട്ട് വിളിച്ച് അതിൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചപ്പോൾ റിയാസ് അങ്ങ് ഭയന്ന് പോയി ടൂറിസം വകുപ്പ് മന്ത്രി കൂടിയാണ് റിയാസ് റിയാസ് അങ്ങ് പേടിച്ച് ഭയന്നുപോയി കാരണം ഇനി സുരേഷ് ഗോപി ഇടപെട്ടാൽ കഥ മാറും കാര്യങ്ങൾ മാറും അപ്പോൾ എന്തായാലും ഇക്കാര്യത്തിൽ സർക്കാരിൻ്റെ ഒരു ഇടപെടൽ വേണം അല്ലെങ്കിൽ ഇനി ബി ജെ പി കൂടുതൽ അക്കൗണ്ടുകൾ കേരളത്തിൽ തുറക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് റിയാസ് ഇക്കാര്യത്തിൽ ഇടപെട്ട് ഒരു കോടി രൂപ കൊടുക്കുകയും ചെയ്തു വള്ളംകളി ഓണായി എന്ത് തോന്നുന്നു സുരേഷ് ഗോപിയുടെ ഇടപെടൽ പലപ്പോഴും പല കാര്യങ്ങളിൽ തീരുമാനമാകുന്നുണ്ട് എന്നുള്ളത് ഇത് കേൾക്കുന്ന പലരും വിചാരിക്കും ആലപ്പുഴയിൽ ഒരു നെഹ്റു ട്രോഫി വള്ളംകളി നടന്നത് ഇത്ര വലിയ കാര്യമാണോ നോക്കി അപ്പോൾ ഇതിന്റെ കുറിച്ച് ചിന്തിക്കണം ഇത് എന്താണ് ഈ നെഹ്റു ട്രോഫി വള്ളംകളിക്ക് പിന്നിൽ നടക്കുന്നത് ആ സത്യം മനസ്സിലാക്കിയാൽ മാത്രമേ ഇതിന്റെ വ്യാപ്തി മനസ്സിലാക്കാം നമുക്ക് പത്തൊമ്പത് ബോട്ട് ക്ലബ്ബുകളാണ് ഈ നെഹ്റു ട്രോഫി വള്ളംകളിക്ക് വേണ്ടി ഇത്തവണ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഈ വള്ളംകളി ഈ ഒരു വള്ളം ഇറക്കുന്നതിനും ഈ പറയപ്പെടുന്ന പ്രാക്ടീസിനുമൊക്കെയായിട്ട് കോടിക്കണക്കിന് രൂപയാണ് ആവശ്യമായി വരിക അപ്പം ഈ ഓരോ ബോട്ട് ക്ലബുകളും കോടിക്കണക്കിന് രൂപ മുടക്കിയിട്ടാണ് ഒരു വള്ളംകളിക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുക വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ പറയപ്പെടുന്ന നെഹ്റു ട്രോഫി വള്ളംകളിയും ഓണാഘോഷങ്ങളും വേണ്ട എന്ന് സർക്കാർ വെക്കുന്നു എന്നിട്ട് ഇപ്പോൾ വയനാട് ദുരന്തത്തിന്റെ പിന്നാലെ ആരെങ്കിലും പോകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് എല്ലാവരും ഹേമ കമ്മറ്റിക്ക് പിന്നാലെയാണ് പിന്നെ പി വി അൻവറിന്റെ ടീമും കൊടുക്കുന്ന പണിയിലും മുഖ്യമന്ത്രിക്ക് ഇരുപ്പുറപ്പില്ല അപ്പൊ സ്വാഭാവികമായിട്ടും ഈ പറയപ്പെടുന്ന വയനാടിനെല്ലാവരും അർജുനന്റെ ഭാര്യയ്ക്ക് ജോലിയൊക്കെ കൊടുത്തു വരുന്നു അതൊക്കെ നല്ല കാര്യമാണ് അപ്പോ സ്വാഭാവികമായിട്ടും നെഹ്റു ട്രോഫി വള്ളംകളി എന്ന് നെഹ്റു ട്രോഫി വള്ളംകളി മാത്രമല്ല തൃശ്ശൂർ പുലികളി കളി തൃശൂർ പുലികളി വേണ്ട എന്ന് വെച്ചു സുരേഷ് ഗോപിയുടെ കൃത്യമായ ഇടപെടൽ കൊണ്ട് വീണ്ടും തൃശ്ശൂർ പുലികളി നടത്താം എന്ന തീരുമാനത്തിലേക്ക് വരുന്നു ഈ വള്ളംകളി വേണ്ട എന്ന് വെക്കുന്നത് സ്വാഭാവികമായും വള്ളംകളിക്ക് വേണ്ടി പ്രാക്ടീസ് ചെയ്തതിനും വള്ളംകളി ജീവന തുല്യം സ്നേഹിക്കുന്നതൊക്കെ സംസ്കാരത്തിന്റെ ഭാഗങ്ങളാണ് നോക്കൂ വയനാട്ടിൽ സംഭവിച്ചത് സംഭവിച്ചു നമ്മുടെ സഹോദരങ്ങളാണ് വലിയ നഷ്ടമാണ് പക്ഷേ ഈ വലിയ നഷ്ടങ്ങൾ ഉണ്ടായത് കൊണ്ട് ബാക്കിയുള്ള ഭാഗങ്ങളിൽ കോടാനുകോടി പണം മുടക്കി ടൂറിസം വകുപ്പിനും സർക്കാരിനും ഇതുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്കും ഓണം മാർക്കറ്റിനെ ലക്ഷ്യമാക്കി മുന്നോട്ട് പോകുന്ന കച്ചവടക്കാർക്കും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാക്കി മുന്നോട്ട് പോയി എന്തെങ്കിലും കാര്യമുണ്ടോ ഇല്ല ഒരു ഓണാഘോഷ പരിപാടികൾ വേണ്ട എന്ന് വെക്കുമ്പോൾ അത് നമ്മുടെ മാർക്കറ്റിനെ എങ്ങനെ ബാധിക്കുന്നു എന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ് കൊറോണ സമയത്തൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് സ്വാഭാവികമായിട്ടും വയനാട് ഒരു ദുരന്തം വന്നപ്പോൾ അകമഴിഞ്ഞ് സഹായിച്ച ആളുകളാണ് ഇവിടുത്തെ വ്യാപാരി വ്യവസായികൾ അവർക്കൊക്കെ പ്രശ്നങ്ങളുണ്ടാകുന്ന രീതിയിലാണ് ഈ ഓണാഘോഷം വേണ്ട എന്ന് സർക്കാരിന്റെ ആദ്യ തീരുമാനം വരുന്നത് നോക്കൂ ഇവിടെ വള്ളംകളി വേണ്ട എന്ന് വെക്കുന്നു ഈ വള്ളംകളി നടത്തണമെന്ന ആവശ്യവുമായി ബോട്ട് ക്ലബ്ബുകളും നാട്ടുകാരും ഇതിന്റെ സംഘാടകരും ഒക്കെ പല വാതിലുകൾ മുട്ടി ആലപ്പുഴ എം ആയിരിക്കുന്ന കെ സി വേണുഗോപാൽ പറയുമ്പോൾ എല്ലാം പറഞ്ഞു പോകണം കെ സി വേണുഗോപാലും മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുത്തിരുന്നു പക്ഷെ ഇതിൽ തീരുമാനമായത് കേന്ദ്ര സഹമന്ത്രിയായിരിക്കുന്ന ബഹുമാനായ സുരേഷ് ഗോപി സുരേഷ് ഗോപി കൃത്യമായി ആലപ്പുഴ ജില്ലാ കളക്ടറെ വിളിക്കുന്നു ഇതിന് വേണ്ടുന്ന അധികാരികളെ വിളിക്കുന്നു എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത് മാറ്റിവെക്കുന്നത് അതുകൊണ്ടുണ്ടാകുന്ന നഷ്ടം എത്ര മാത്രമാണ് ആളുകൾക്കുണ്ടാകുന്ന അവരുടെ അവരുടെ സംസ്കാരത്തിന്റെ ആചാരത്തിന്റെ ഒക്കെ ഭാഗമായി നിൽക്കുന്ന ഒരു വള്ളംകളി മാറ്റിവെക്കേണ്ട ആവശ്യം എന്താണ് അത് വീണ്ടും ഈ വള്ളംകളി കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് കളക്ടർക്ക് കൃത്യമായ നിർദ്ദേശം സുരേഷ് ഗോപി നേരിട്ട് വിളിച്ച് ഫോണിൽ നേരിട്ട് വിളിച്ച് നടത്തുകയാണ് ഇതറിഞ്ഞിട്ടാണ് ടൂറിസം വകുപ്പ് മന്ത്രിക്ക് ഒരു ദിവസം രാത്രിയിൽ ആ രാത്രിയിൽ ഒരു ബോധോദയം ഉണ്ടാകുന്നു പിറ്റേ ദിവസം തന്നെ ഒരു കോടി രൂപ വള്ളംകളിയുടെ ചെലവുകൾക്കായി ടൂറിസം വകുപ്പിൽ നിന്ന് കൊടുക്കുകയാണ് വീട് വള്ളംകളി കൊണ്ടുവരുവാൻ വള്ളകളി നടത്താനുള്ള പ്രഖ്യാപനം ഇന്ന് വരുമെന്ന് തോന്നുന്നു ഉറപ്പായി വരും വള്ളംകളി ഗോപി എന്ന് പറയുന്ന മനുഷ്യനെ ഇപ്പൊ അദ്ദേഹത്തിന്റെ മാധ്യമ പ്രവർത്തകരോടുള്ള ഇടപെടലിൽ നമ്മളും വിമർശിച്ചിട്ടുണ്ട് ഞാൻ വിമർശിച്ചിട്ടുണ്ട് അത് വേണ്ടിയിരുന്നില്ല അദ്ദേഹത്തിന് മാന്യമായി ഒഴിഞ്ഞു പോകാമായിരുന്നു അല്ലെങ്കിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് മാറ്റി നിർത്താമായിരുന്നു ഇത്തരം ചില ഒരു അദ്ദേഹം ഒരു ജനപ്രതിനിധിയാണ് അദ്ദേഹം മാധ്യമങ്ങളുടെ മുന്നിൽ ഉത്തരം പറയണോ ചോദ്യങ്ങൾക്ക് അതൊക്കെ അദ്ദേഹത്തിന്റെ ഇഷ്ടമാണ് പോകുന്നതിന്റെ ഇടയ്ക്ക് മൈക്ക് സ്വാഭാവിക ഞാൻ അതിനെ മാധ്യമപ്രവർത്തകരെയും കുറ്റം പറയാൻ ആഗ്രഹിക്കുന്നില്ല സുരേഷ് ഗോപിയെയും കുറ്റം പറയാൻ ആഗ്രഹിക്കുന്നില്ല സുരേഷ് ഗോപി ഒരു ജനപ്രതിനിധി ആയതുകൊണ്ട് തന്നെ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയാനുള്ള ബാധ്യത അദ്ദേഹത്തിനുണ്ട് പക്ഷേ അദ്ദേഹത്തിന് വേണമെങ്കിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് ഈ ഡ്രൈവ് ചെയ്യുന്നത് പോലെ മാറ്റി നിർത്തിയിട്ട് കടന്നു പോകാൻ അദ്ദേഹം അത് ചെയ്തില്ല അത് അദ്ദേഹത്തിന്റെ മാന്യത പക്ഷെ പിന്നീട് ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാം അപ്പോ സ്വാഭാവിക അദ്ദേഹം ഒരു പച്ചയായ മനുഷ്യനാണ് അദ്ദേഹത്തിന് സിനിമയിൽ മാത്രമേ അഭിനയിക്കാൻ അറിയൂ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് വരുന്ന എന്ത് വികാരമാണോ അത് പുള്ളി പ്രകടിപ്പിച്ചു പോകും അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരു ശാന്തനായിട്ട് അഭിനയിക്കായിരുന്നു പാവമായിട്ട് അഭിനയിക്കായിരുന്നു പച്ചയായ മനുഷ്യനാണ് അപ്പൊ ഉണ്ടാകുമ്പോൾ ഈ പറയപ്പെടുന്ന വള്ളംകളി വീണ്ടും വരുന്നു പുലികളി വീണ്ടും വരുന്നു അപ്പം മനുഷ്യന്റെ എല്ലാ തലങ്ങളിലേക്കും സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യൻ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നു അപ്പൊ ചോദിക്കും ഇദ്ദേഹം എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആചാരങ്ങൾക്ക് പിന്നാലെ പോകുന്നത് ആചാരങ്ങൾക്ക് പിന്നാലെയല്ല നമ്മളിപ്പോൾ പേടിച്ചുകൊണ്ടിരിക്കുന്ന ഭയന്നുകൊണ്ടിരിക്കുന്ന വിഷയം എന്താണ് മുല്ലപ്പെരിയാറിന് എന്ത് സംഭവിക്കും എന്ന വിഷയമാണ് സ്വാഭാവികമായിട്ടും എറണാകുളത്തും കോട്ടയത്തും ഒക്കെ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവിടെയും കൃത്യമായി സുരേഷ് ഗോപിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു മുല്ലപ്പെരിയാർ ഇവിടുത്തെ ജല ജനങ്ങളുടെ ജീവന ഭീഷണിയാണെന്നും മുല്ലപ്പെരിയാർ ഡീകമ്മീഷൻ ചെയ്യണമെന്നും മുല്ലപ്പെരിയാർ വിഷയത്തിൽ അടിയന്തര തീരുമാനം ഉണ്ടാകണമെന്ന് സുരേഷ് ഗോപി ആവശ്യപ്പെട്ടതിന് പ്രകാരം മുല്ലപ്പെരിയാർ ഡാമിൽ വീണ്ടും പരിശോധന വിദഗ്ധ പരിശോധന നടത്താനുള്ള തീരുമാനം സൂക്ഷ്മ പരിശോധന നടത്താനുള്ള തീരുമാനം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉടനെ ഉണ്ടാകും അതിൻ്റെ പിന്നിലും ചുക്കാൻ പിടിക്കുന്നത് സുരേഷ് ഗോപിയാണ് അപ്പോൾ ഇദ്ദേഹം ക്ഷേത്രങ്ങളിൽ പോകുന്നു ക്ഷേത്രങ്ങൾക്ക് മാത്രം വികസനം ചെയ്യുന്നു എന്നൊക്കെ പറയുന്നവരാണ് അത് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുന്നു മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഭീഷണിയായിരിക്കും ഇപ്പൊ ഡീൻ കുര്യാക്കോസ് ലോക്സഭയിൽ ജലബോംബാണ് തലയ്ക്കുമ്പോൾ നിൽക്കുന്നത് ആദ്യം വിഷയം ഉയർത്തിയെങ്കിലും ഭരണപക്ഷത്തിരിക്കുന്ന ഒരു കേന്ദ്ര സഹമന്ത്രി ആ വിഷയത്തിൽ ഇടപെടുക എന്ന് പറയുമ്പോൾ അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് വലുതാണ് സ്വാഭാവിക കേന്ദ്രം ഈ വിഷയത്തിൽ ഇടപെട്ടാൽ അത് ബിജെപിക്ക് തമിഴ്നാട്ടിൽ വലിയ തിരിച്ചടി കിട്ടും എന്നാണ് നമ്മളൊക്കെ പറഞ്ഞത് പക്ഷെ അങ്ങനെ ഒന്നും അവർ ചിന്തിക്കില്ല സുരേഷ് ഗോപി ഇടപെടുമ്പോൾ ഇത് അതിസൂക്ഷ്മ പരിശോധന നടത്തുമ്പോൾ തമിഴ്നാട്ടിൽ ഇതിനെതിരെ ഈ സൂക്ഷ്മ പരിശോധനയ്ക്കെതിരെ വലിയ പ്രതിഷേധങ്ങൾ നടക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായും ബിജെപി ഇതിനകത്ത് രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടെങ്കിൽ സുരേഷ് ഗോപി രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ചെയ്തതാണെന്ന് ഞാൻ വിചാരിക്കില്ല സുരേഷ് ഗോപിക്ക് രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടെങ്കിൽ ഒരിക്കലും മുകേഷിനെ കുറിച്ച് അങ്ങനെ ഒരു കമന്റ് അദ്ദേഹം പറയണ്ടായിരുന്നു കെ സുരേന്ദ്രൻ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അപ്പോൾ ഇത് ബി ജെ പിക്ക് മുതലെടുക്കാൻ പറ്റുന്ന എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ക്രിസ്ത്യൻ ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെ ഒരു വിഭാഗം കൂടി ബി ജെ പിക്ക് ഒപ്പം നിൽക്കുകയാണ് സ്വാഭാവികമായും ഇടുക്കിയിലും കോട്ടയത്തും എറണാകുളത്തുമുള്ള ആളുകളിലേക്ക് ഈ മുല്ലപ്പെരിയാർ വിഷയത്തിലൊരു ഒരു പരിഹാരം കണ്ടെത്താൻ കാലാകാലങ്ങളായി പതിറ്റാണ്ടുകളായി ഇവിടെ ഇടതനും വലതനും മാറി മാറി ഭരിച്ചിട്ട് ഒന്നും നടക്കാതിരിക്കുന്ന സ്ഥലത്ത് സുരേഷ് ഗോപിയുടെ ഇടപെടൽ എൻ ഡി എ സർക്കാരിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടായി ശാശ്വതമായ ഒരു പരിഹാരം എന്ന് പറഞ്ഞാൽ ഡി കമ്മീഷൻ ചെയ്യലാണ് അതിസൂക്ഷ്മ പരിശോധന നടത്തി ഇത് പ്രശ്നമില്ല ഇപ്പോൾ അടുക്കൽ റസൽ ജോയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ അദ്ദേഹവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതി അതിസൂക്ഷ്മ മായ പരിശോധനകൾ നടത്തണം അദ്ദേഹം പറയുന്നത് പുറത്തുനിന്ന് എഞ്ചിനീയേഴ്സിനെ കൊണ്ടുപോയി ഡാം മാനേജ്മെന്റ് എഞ്ചിനീയർ ചെയ്യണം ചെയ്യണമെന്നാണ് അദ്ദേഹം പറയുന്നത് കൊണ്ടെത്തി അവരിത് നിലനിൽക്കുമെന്ന് പറയാൻ നമുക്ക് പ്രശ്നമില്ല അപ്പൊ ആളുകളുടെ ഭീതി അകറ്റുക എന്നുള്ളതാണ് അത് പൊളിച്ചു കളഞ്ഞിട്ട് പുതിയത് പണിയാനോ അല്ലെങ്കിൽ തമിഴ്നാട് വെള്ളം കൊടുക്കാതിരിക്കാനോ ഒന്നുമല്ല പറയുന്നത് അപ്പോ ബി ജെ പി കൃത്യമായി ഈ വിഷയത്തിൽ ഇടപെട്ട് ആളുകളെ കൊണ്ട് ഈ ഈ ഈ വിഷയത്തിൽ ജനങ്ങളുടെ ഭീതി മാറ്റുന്ന തരത്തിൽ ഒരു പ്രഖ്യാപനം നടത്തിയോ ഒരു പഠന റിപ്പോർട്ട് പുറത്തുവിടുകയോ ചെയ്താൽ തന്നെ കോട്ടയം ഇടുക്കി ആലപ്പുഴ എറണാകുളം മേഖലയിൽ ബി ജെ പിക്ക് വലിയ രീതിയിലുള്ള ഒരു സ്വാധീന ശക്തിയാക്കി മാറ്റാൻ പറ്റും അതാണ് ബി ജെ പി കാണുന്ന രാഷ്ട്രീയ ലക്ഷ്യം അതിലെ പക്ഷെ സുരേഷ് ഗോപി രാഷ്ട്രീയ ലക്ഷ്യത്തിലല്ല കാണുന്നത് സുരേഷ് ഗോപിയുടെ ഒരു ഒരു കാര്യങ്ങളും രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയല്ല അദ്ദേഹം അദ്ദേഹം പറയുമ്പോഴാണ് ഞാൻ ചോദിക്കുന്നത് ഈ എലക്ഷന് നിന്ന സമയത്ത് സുരേഷ് ഗോപി തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ഇടപെട്ടു അന്ന് പറഞ്ഞു സുരേഷ് ഗോപിക്ക് വോട്ട് കിട്ടാനായിട്ടാണ് അദ്ദേഹം രാത്രി രാത്രി രാമാനം ഇത്തരം പ്രശ്നങ്ങളിൽ ഇടപെട്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വിവാദങ്ങളൊക്കെ ഉണ്ട് പിന്നീട് വലിയ ഭൂരിപക്ഷത്തോടെ അദ്ദേഹം എനിക്ക് തോന്നുന്നു കേരളത്തിൽ ബിജെപി ഒരു അക്കൗണ്ട് ഇത്രയും ഭൂരിപക്ഷത്തോടെ സുരേഷ് ഗോപിയുടെ പല പ്രവൃത്തികളും പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് ദിനത്തിൽ അദ്ദേഹം ദേശീയ ദേശീയപതാകം പിടിച്ചുകൊണ്ട് പോകുന്ന ആ ദൃശ്യങ്ങൾ കണ്ടിട്ട് ഞാൻ തന്നെ മനസ്സ് ചോദിക്കുന്നു ദൈവം ഇദ്ദേഹത്തിന് ഇത് എന്തിന്റെ കേട എന്തിനാണ് ഇത്രയും വലിയൊരു മനുഷ്യൻ നമ്മളൊക്കെ ആരാധനയോടെ കാണുന്ന മനുഷ്യൻ ഈ കോമാളിത്തരം മനോരമയുടെ കോൺക്ലേവിൽ കൃത്യമായ അദ്ദേഹം ചോദിച്ചൊരു ചോദ്യം ഉണ്ട് നിഷാ പുരുഷോത്തമനോട് ഞാൻ പിന്നെ എന്താണ് ചെയ്യേണ്ടത് ഞാൻ അത് ചുരുട്ടിക്കൊണ്ട് പോയിരുന്നെങ്കിൽ നിങ്ങൾ എനിക്കൊരു കുട്ടി ഒരു ദേശീയ പതാക സമ്മാനിക്കുന്നു അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പോകാനാണ് എനിക്ക് പിടിക്കാൻ എനിക്ക് തോന്നിയില്ല അദ്ദേഹത്തിന്റെ തോന്നിയത് എടുത്ത് പുറത്തുവിട്ട വീഡിയോ അല്ല അവിടെ കണ്ടു ഒരാൾ അതിന് അത് ഒരു ഇഷ്ടം തോന്നുന്നു അത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് പണി കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും പക്ഷെ അതിന് അദ്ദേഹം ഇത്ര ഇത്ര നിഷ്കളങ്കമായിട്ടാണ് മറുപടി പറയുന്നത് ഒരു കുട്ടി എനിക്ക് കൊണ്ട് തരുമ്പോ ഞാൻ അതിനെ ചുരുട്ടി പിടിച്ചുകൊണ്ട് പോകണമായിരുന്നു സ്വാതന്ത്ര്യ ദിനത്തിൽ അത് ദേശീയ പതാകയാണ് ഞാൻ അതിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പോകാനാണ് എനിക്ക് തോന്നിയത് അതുപോലെ തന്നെയായിരുന്നു ഈ സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളും മാധ്യമങ്ങളോട് കലിപ്പാണോ എന്ന് ചോദിക്കുമ്പോഴും അദ്ദേഹം പറയുന്നുണ്ട് എനിക്ക് ആരോടും കലിപ്പില്ല ന്യായമായ ചോദ്യങ്ങളാണ് എങ്കിൽ ന്യായമായ ഉത്തരങ്ങളും കിട്ടും നിങ്ങളല്ല കോടതി പല തവണ അദ്ദേഹം എടുത്തു പറയാൻ ശ്രമിക്കുന്നു ജയിച്ചു വന്നതിന് ശേഷം മാത്രമല്ല മാധ്യമങ്ങളോട് ഇങ്ങനെ കാണിക്കുന്നത് എനിക്ക് നിയമസഭയിൽ മത്സരിക്കുമ്പോഴാണ് ഒരു ഒരു ഷോപ്പിനുള്ളിൽ വെച്ച് എം പഠനവുമായ ഒരു കൃത്യമായ മറുപടി അവിടെ പേടിയില്ല ഇവിടെ ഈ ഒരു നോക്കൂ ഇലക്ഷൻ മത്സരിക്കുമ്പോൾ ഈ നേതാക്കന്മാർക്കൊക്കെ മാധ്യമങ്ങളോട് മാധ്യമപ്രവർത്തകരോട് വലുതോ വലുതായിക്കോട്ടെ ഭയങ്കര സ്നേഹവും സിമ്പതിയാണ് കാണുമ്പോൾ എന്താ കുട്ട മോനെ പിന്നെ കാണുമ്പോൾ മൈൻഡ് ചെയ്യാത്ത ടീമുകളാണ് ആ സമയത്ത് നമ്മളെ വിളിക്കും എവിടെയാണുള്ളത് വരുമോ നമ്മളെ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഗോപി അങ്ങനെയല്ലേ മാധ്യമപ്രവർത്തകരുമായി ബന്ധപ്പെട്ട വിഷയം വന്നപ്പോഴും കോഴിക്കോട് അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോഴും അദ്ദേഹത്തെ വരവേറ്റ ജനക്കൂട്ടം അദ്ദേഹം ഏത് മനുഷ്യനാണ് എത്രയുള്ള എത്ര നന്മയുള്ള മനുഷ്യനാണെന്ന് തിരിച്ചറിയാൻ ജനക്കൂട്ടം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ മതി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്താണ് സുരേഷ് ഗോപി എന്ന് പറയുന്ന ആ നന്മ ഉള്ള മനുഷ്യൻ എന്നുള്ളതെങ്കിൽ ആരെന്തൊക്കെ പറഞ്ഞാലും അത് അദ്ദേഹം ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി തന്നെയും ഈ ഇടയ്ക്ക് അദ്ദേഹത്തിനെതിരെ വന്ന ഒരു വിമർശനം എന്ന് പറയുന്നത് ഈ അർജുൻ വെള്ളത്തിനടിയിൽ പോയതിനു ശേഷം ഏത് അർജുന ആ ഞാൻ അറിഞ്ഞില്ലല്ലോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ ആ വരലായിരുന്നു ഒരു മാധ്യമ പ്രവർത്തകയോട് ചോദിക്കുന്ന ഒരു വീഡിയോ അതെടുത്തിട്ട് കുറേ നാള് കുറേ പേർ ഒരു ജയിച്ചു പോകുന്നത് വരെ കേരളത്തിലുള്ള ജനങ്ങളെ അറിയാം ജയിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ കേരളത്തിലെ കാര്യങ്ങൾ അറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏ ഷിരൂരിലെ മണ്ണടീച്ചിലുണ്ടായി അർജുൻ നമുക്ക് നമ്മുടെ ഒരു സഹോദരനാണ് അദ്ദേഹത്തും അദ്ദേഹത്തിന്റെ ലോറിയും കാണാതെ പോകുന്നു ഇപ്പോഴും അത് എന്താണ് സംഭവിച്ചെന്ന് അറിയാതെ അവിടെ നിൽക്കുകയാണ് പക്ഷേ ആ വിഷയത്തിൽ ഞാൻ ചോദിക്കട്ടെ തന്നെ ഈ എത്രയോ മലയാളികൾക്ക് എവിടെയൊക്കെ എല്ലാം വെച്ച അപകടങ്ങൾ ഉണ്ടാകുന്നു അതിനൊപ്പുറത്തേക്ക് ഇത് മാധ്യമങ്ങളുടെ ആവശ്യമായിരുന്നു അത്രയും ഹൈലൈറ്റ് ചെയ്തു കൊണ്ടുവരിക അതുകൊണ്ട് ഒരു പക്ഷേ ആ പ്രിയപ്പെട്ട സഹോദരിക്ക് ഒരു ജോലി കിട്ടി അത് വലിയ കാര്യം തന്നെയാണ് അപ്പോൾ ഞാൻ ഈ സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ ഈ മനോർമ കോൺക്ലേവിൽ പറയാൻ വന്നൊരു കാര്യം ഞാൻ അന്നരം വിട്ടുപോയതാണ് മനോർമ കോൺക്ലേവിൽ നിഷാ പുരുഷോത്തമൻ ഈ പറയപ്പെടുന്ന സുരേഷ് ഗോപിയോട് ചോദിക്കുന്ന ഒന്ന് രണ്ട് ചോദ്യങ്ങളുണ്ട് അതായത് ഒന്ന് ഈ ദേശീയ പതാകയുടെ വിഷയം മറ്റേതെന്ന് പറയുന്നത് നിഷപുരുഷോത്തനുമായിട്ടുള്ള സംവാദത്തിൽ പിന്നെ എന്താ ഗുരുവായൂരപ്പ അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യാൻ ചെല്ലുമ്പോൾ ഗുരുവായൂരപ്പ എന്ന് വിളിച്ചല്ലോ എന്തായിരുന്നു അപ്പം അദ്ദേഹം പറയുന്ന മറുപടി എന്താണെന്നറിയോ നിങ്ങളതേ കേട്ടുള്ളൂ നിങ്ങളതേ കേട്ടുള്ളൂ എന്നെ വിളിക്കാൻ വിളിക്കാനവിടെ മണിക്കൂറുകൾ സമയമാണ് ഞാൻ അവിടെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്ന ഒരു വാചകമാണ് ഞാൻ ബൈബിളിലെ വാചകങ്ങൾ പറയുന്നുണ്ടായിരുന്നു രാമായണവും മഹാഭാരത ഭാഗവതവും ഒക്കെ പറയുന്നുണ്ടായിരുന്നു ഭിസ്മി ചൊല്ലുന്നുണ്ടായിരുന്നു അദ്ദേഹം തന്നെ പറയേണ്ട കാര്യമൊന്നുമില്ല അതെ ആർട്ടിഫിഷ്യലായിട്ട് പറയുന്നത് നാച്ചുറലായി വന്നു പോകുന്നതാണ് ഈ ഭിസ്മി എന്ന് പറയുന്നത് അദ്ദേഹം അത് ചെയ്തതുകൊണ്ട് ആർട്ടി നാച്ചുറലായി അദ്ദേഹത്തിന്റെ നാവിലേക്ക് ആ കോൺക്ലേവിൽ വന്നു പോയതാണ് ഇപ്പോൾ സ്വാഭാവികമായിട്ടും സുരേഷ് ഗോപിയോട് അടുത്ത് നിൽക്കുന്ന വൃത്തങ്ങൾ പറയുന്നത് അദ്ദേഹം ഭഗവാനിലും ഈശ്വരനിലും പ്രാർത്ഥനയിലുമൊക്കെ വിശ്വസിക്കും അത് എന്താണ് പറയുന്നത് ഞാൻ എന്നെ എൻ്റെ വീട്ടുകാർ വളർത്തിയത് ഇങ്ങനെയാണ് എൻ്റെ വിശ്വാസമാണ് ആ വിശ്വാസങ്ങളെയാണ് ഞാൻ മുറുകെ പിടിച്ച് മുന്നോട്ട് അദ്ദേഹം ഹൈ അദ്ദേഹം ഒരു ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ടാണ് അദ്ദേഹം കൂടുതലും ക്ഷേത്രങ്ങളും മറ്റു കാര്യങ്ങളുമായി പോകുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ക്രിസ്ത്യൻ പള്ളിയിൽ പോയി കിരീടം സമർപ്പിക്കേണ്ടത് അതിന്റെ മുന്നിൽ എന്തൊക്കെ കുഞ്ഞു കഞ്ഞുപിടിക്കേണ്ട കാര്യമില്ല അതിനൊക്കെ കെ പി ഗണേഷ് കുമാർ എന്തൊക്കെയാണ് പറഞ്ഞത് നോക്കൂ അദ്ദേഹം ഒരു പച്ചയായ മനുഷ്യനാണ് അദ്ദേഹം നോക്കൂ ജയി വന്ന ഉടനെ തന്നെ തൃശ്ശൂരിൽ റെയിൽവേ സ്റ്റേഷന് വലിയ പദ്ധതികൾ കുരുപം കൊണ്ടിരുന്നു ഇദ്ദേഹം എം പി ആയിരുന്ന സമയത്ത് ശക്തൻ മാർക്കറ്റിന്റെ വികസനവുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട് അദ്ദേഹം വാഗ്ദാനം ചെയ്തത് എന്ന് തന്നെയായാലും ബി ജെ പിക്ക് ഒരു ജനപ്രതിനിധി കേരളത്തിൽ കാരണം അവരും വേണ്ടേ അപ്പം എന്തായാലും അതൊരു മുതൽക്കൂട്ട് തന്നെയാണ് അദ്ദേഹം കേരളത്തിലെ എല്ലാവരുടെയും പ്രശ്നങ്ങൾ തൃശ്ശൂരിനെ മാത്രം എം ആയിട്ടോ കേന്ദ്ര സഹമന്ത്രി ആയിട്ടോ നിൽക്കുന്നില്ല എല്ലാ വിഷയങ്ങളിലും ആളുകൾക്ക് വേണ്ടുന്ന ആളുകൾക്ക് ആഘോഷങ്ങൾ എന്തിനാ എന്തിനാ ഓണം ആഘോഷിക്കുന്നത് മഹാബലി തിരിച്ചു വരുന്നു എന്നൊക്കെ നമ്മൾ വെറുതെ വിശ്വാസത്തിന്റെ പുറത്ത് പറയുന്നതാണ് കുറെ പ്രശ്നങ്ങൾക്കിടയിൽ ആഘോഷിക്കാനും കുറേ പേർക്ക് ജീവിത ഉപാധി കണ്ടെത്താനുമുള്ള മാർഗങ്ങളാണ് അതൊക്കെ നിലനിന്ന് പോകേണ്ടത് തന്നെയാണ് ദുരന്തങ്ങൾ സംഭവിച്ചു നമ്മളൊരു ഓണം ആഘോഷിക്കാതിരുന്നാൽ ഒരു സദ്യ ഉണ്ടാതിരുന്ന വയനാട്ടുകാർക്കൊന്നും തിരിച്ചു കിട്ടില്ല ഇതിലൂടെ കിട്ടുന്നതിന്റെ ഒരു പങ്ക് അവർക്ക് കൂടി മാറ്റിവെക്കുക അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലൂടെ കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ കൊടുക്കുക കൊടുക്കണമെന്ന് തന്നെയാണ് ഞാൻ എൻ്റെ അഭിപ്രായം അങ്ങനെയാണ് ഓണം ആഘോഷിക്കുമ്പോൾ നമ്മളൊരു പതിനായിരം രൂപ ചെലവാക്കുന്നെങ്കിൽ ഒരു ആയിരം രൂപ കൊടുക്കാൻ കൂടി മതി തീർച്ചയായിട്ടും സുരേഷ് ഗോപിയുടെ ഇടപെടൽ കാരണം ആലപ്പുഴക്കാർക്ക് നെഹ്റു ട്രോഫി വള്ളംകളി എന്തായാലും ഇത്തവണ ഉണ്ടാകും ശക്തമായി തന്നെ സുരേഷ് ഗോപിയുടെ ഇടപെടലിൽ സർക്കാർ ഭയന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് റിയാസ് എത്ര വേഗം മന്ത്രി റിയാസ് എത്ര വേഗം ഒരു കോടി രൂപ കൊടുക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് എന്തായാലും സുരേഷ് ഗോപിയുടെ ഇടപെടലുകൾ പല ഭാഗത്ത് തൃശൂർക്കാർക്ക് മാത്രമല്ല കേരളത്തിലെ പല ജില്ലയിലുള്ള പല ആളുകൾക്കും അത് എത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല കാരണം അയാളുടെ പേര് സുരേഷ് ഗോപി എന്നാണ്